to my channel. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഞാൻ അജിയോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുന്ന കുറച്ച് ടോപ്പ് വേൾഡ് ഹോൾ വീഡിയോ ആണ്. എല്ലാ ടോപ്പിന്റെയും പ്രൈസ് റേഞ്ച് വന്നിട്ട് 350 rupees ഉള്ളിൽ വരുന്ന രീതിയിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ജീൻസിന്റെ ടോപ്പുകളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ടോപ്പിന്റെ ഹോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഫേസ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫേസ് മാസ്ക് ഷീറ്റ് ആണ്. നമ്മുടെ ഫേസിലെ ഡ്രൈനെസ് ഒക്കെ മാറ്റി നല്ല മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് റൈസ് വാട്ടറിൻ്റെ ആണ് കേട്ടോ ഈ ഫേസ് മാസ്ക് ഷീറ്റ്. അതായത് ഫേസിലെ ഇപ്പൊ എൻ്റെ ഈ ഭാഗത്തും അതായത് എനിക്ക് മീശ വരുന്നുണ്ട്. ഞാൻ ഷേവ് ചെയ്ത് കളയുന്നു, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ മീശ വരുന്നുണ്ട്. അതിങ്ങനെ ഇടക്കിടക്ക് ഷേവ് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത്. ഇവിടെ ഭയങ്കര ഡ്രൈനെസ്സാണ്. പിന്നെ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, ഇടക്ക് ഡ്രൈ ആയിരിക്കും, ഇടക്ക് ഓയിലി ആയിരിക്കും, നോർമലായിട്ട് നിൽക്കത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ആ ഡ്രൈനെസ് ഒക്കെ പോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ഫേസ് മാസ്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ പറ്റും കേട്ടോ. ഭയങ്കര സിമ്പിളാണ് പൊട്ടിക്കുക. ഇതിനകത്തൊരു ഷീറ്റ് ഉണ്ടാവും, അടുത്ത് മുഖത്ത് വെക്കുക. പിന്നെ ഇതിനകത്ത് ആ മാസ്ക് ഷീറ്റിൻ്റെ കുറച്ച് ഓയിൽ ബാലൻസ് ഉണ്ടാവും, എല്ലാം കൂടെ എടുത്ത് മുഖത്ത് പൊത്ത് ഒരു 10 minutes നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അത് എടുത്തിട്ട് പിന്നെ ഫേസ് വാഷ് ചെയ്താൽ മതി. ടോപ്പ് വന്നിട്ട് ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്കിതിൻ്റെ സ്ലീവ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഡ്രസ്സിൽ കാണാനായിട്ട് പഫ് സ്ലീവാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 349 rupees. റേറ്റിൽ ഇടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, കാർട്ടിൽ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. റേറ്റ് കുറയുമ്പോൾ വാങ്ങിച്ചാൽ മതി. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മീഡിയം സൈസാണ്. എനിക്ക് മീഡിയം സൈസേ പാകമാകത്തുള്ളൂ. യൂഷ്വൽ സൈസ് എടുത്താൽ മതി. ഇതിൻ്റെ മെറ്റീരിയൽ പോളിസ്റ്റർ മെറ്റീരിയലാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇടുമ്പോഴും ഇട്ട് കഴിഞ്ഞാലും നല്ല രസമുണ്ട്. കാര്യം എന്താ പറയുക, ഇതിൻ്റെ ഈ പ്രിൻറ്റും ഈ പഫ് കൈയൊക്കെ വന്നുകൊണ്ട് നല്ല രസമുണ്ട്. ഇത് നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നന്നാവുക. കാര്യം ഭയങ്കര വിയർക്കുന്ന സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം അടിപൊളിയാണ്, നല്ലൊരു ഡ്രസ്സാണ്. ക്രോപ്പ് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും കുറച്ചുകൂടി ലെങ്ത് ഉള്ളൊരു ടോപ്പ്. സോ നമ്മുടെ സെക്കൻഡ് ടോപ്പ് ഈ ഒരു ഫ്ലോറൽ ടോപ്പാണ്. നല്ല ക്യൂട്ട് ടോപ്പ് ആട്ടോ ഇത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 rupees ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. ഇപ്പം നോക്കിയപ്പോൾ 360 കാണുന്ന റേറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാർട്ടിൽ എടുത്തിട്ടിട്ട് ഇങ്ങനെ വാങ്ങിച്ചാൽ മതി. ഞാൻ എടുത്തേക്കുന്ന സൈസ് XL. എൻ്റെ യൂഷ്വൽ സൈസിനേക്കാളൊക്കെ ഡബിൾ സൈസായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം ഇങ്ങനത്തെ ടോപ്പുകളുണ്ടല്ലോ, ഇതൊരു വിസ്കോസും പോളിസ്റ്ററും കൂടെ ബ്ലെൻഡായിട്ട് വരുന്ന മെറ്റീരിയലാണ്. ഈ കൊറിയക്കാരെ ഇൻസ്പയർ ചെയ്തിട്ട് അവർ ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈലിലുള്ള ടോപ്പാണിത്. സംഭവം അടിപൊളിയാണെന്നൊന്നും പറയാനില്ല. പക്ഷെ സൈസ് ഭയങ്കര ഒരു പ്രശ്നമാണ് ഇങ്ങനത്തെ ടോപ്പുകളുടെ. ഇങ്ങനത്തെ ടോപ്പുകൾ വാങ്ങിക്കുമ്പോൾ സൈസ് ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കുന്നത് നല്ലതാണ്. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ ഇടാനായിട്ട്. നെഴലടിക്കുന്ന അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു സിമ്പിൾ യെറ്റ് എലിഗൻറ്റ് ടോപ്പ്, അടിപൊളി ടോപ്പാണ്. നമ്മുടെ നെക്സ്റ്റ് പെർച്ചേസ് വന്നിട്ട് ഈ ഒരു വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ക്രോപ്പ് ടീഷർട്ടാണ്. 200 rupees കേട്ടോ ഇതിൻ്റെ പ്രൈസ്. ഭയങ്കര വൃത്തിയാണ്, കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ഇത് ക്രോപ്പ് ടോപ്പാണ് കേട്ടോ, ഐ മീൻ ക്രോപ്പ് ടീഷർട്ടാണ്. ഹൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കും, ഐ മീൻ ലെങ്ത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. മീഡിയം സൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. വന്നിട്ട് വൈറ്റ് കളറിനകത്ത് ഇത് ഫാബ്രിക് പെയിൻ്റ് ആണ് തോന്നിട്ടു, അത് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് 280 rupees. ഇത് ഒരു പന്ന സാധനമാണ്, കൊള്ളത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിന് ഒട്ടും കട്ടിയില്ല. നമ്മൾ എന്തിട്ടാലും അത് ഭയങ്കരമായിട്ട് പുറത്തേക്ക് അറിയുന്ന രീതിയിലാണ്. രണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ 200 rupees ടീഷർട്ട് നമ്മൾ കണ്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്, ആ പ്രൈസിന് വർത്ത് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ ഈ കൊടുത്തേക്കുന്ന ഇത് പ്രിൻ്റ് അല്ല കേട്ടോ. ഇത് ഇത് ഇങ്ങനെ മാന്തി കഴിഞ്ഞാൽ അങ്ങനെ തൊഴിഞ്ഞ് വീഴും, പിന്നെ നമ്മളൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പോവും. ഇടി വെട്ടുണ്ട്, അതാണ് ഞാൻ ബാക്കോട്ട് നോക്കിയത്. ബാക്കോട്ട് നോക്കിയാൽ ഇടി വെട്ടുന്നതാണ് പറ്റില്ല. അങ്ങനെയുള്ളൊരു ടീഷർട്ട്, ഐ മീൻ ടോപ്പാണത്. പറഞ്ഞാൽ നമ്മൾ മറന്നുപോയി.
ഞാൻ എടുത്തത് മീഡിയം സൈസ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ അവർ കൊടുത്തിരിക്കുന്ന കോട്ടനും പോളിസ്റ്ററും ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് ഒട്ടും കൊള്ളത്തില്ല കേട്ടോ, ഒട്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ പെറ്റിക്കോട്ടില്ലേ അതിന്റെ മെറ്റീരിയല്, ഈ ബ്ലെൻഡ് ആയിട്ടുള്ള പെറ്റിക്കോട്ടുകൾ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അതിന്റെ അതിൻ്റെ അകത്ത് കുറച്ച് കളർ അടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചുരുക്കി 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 തയ്ച്ചാൻ പോകുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായില്ല, പിന്നെ ക്വാളിറ്റി വൈസ് ഇത് കൊള്ളത്തുമില്ല. അപ്പോൾ ഉള്ളതുപോലെ പറയാന്ന് വെച്ചിട്ടാണ് അതാണ് ലാസ്റ്റ് പർച്ചേസ്. അപ്പോൾ അതോടുകൂടി ഈ അജിയോ ഹോൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അജിയോ ഹോൾ ഭയങ്കര സിമ്പിൾ ഒരു ഹോൾ വീഡിയോ ആയിരുന്നു. നാല് ടീഷർട്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളെന്ന് കാണിക്കാം. എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെന്താ പറയാനുള്ളത്, ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.